വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടാണോ പറഞ്ഞത് അതോ പൊതുവായ നിലക്കാണോ പറഞ്ഞെന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ്. പൊതുവായ നിലയ്ക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്ന് വന്നാൽ നമുക്ക് ആർക്കും തന്നെ നമ്മളുടെ മതപരമായിട്ടുള്ള ആശയങ്ങൾ പറയാൻ പറ്റാതെ വരും. ഇപ്പോൾ നമ്മളിനി ടച്ച് ചെയ്യാന്ന് വെച്ചു വിചാരിക്കുക, എത്രത്തോളം ടച്ച് ചെയ്യാം, എവിടെയൊക്കെ ടച്ച് ചെയ്യാം, എപ്പോഴൊക്കെ ടച്ച് ചെയ്യാം, ആർക്കൊക്കെ ടച്ച് ചെയ്യാം, അപ്പം അതിനും ഒരു മറുപടി പറയേണ്ടി വരും. അപ്പം അതും കൂടിയും കുറച്ച് റിലാക്സ് ആക്കി കൊടുത്താൽ പിന്നെ നമ്മൾ പറയേണ്ടി വരും കാലിൻ്റെ ഇവിടെ തൊള്ളാൻ പാടില്ല, അവിടെ തൊള്ളാം, ഇങ്ങനെ. അപ്പം നീ എന്തായാലും ഒരു വര വരക്കേണ്ടി വരും. ആ വര കുറേ അപകടം ഉണ്ടായിട്ട് കുറേ പ്രശ്നം ഉണ്ടായിട്ട് വരക്കണേറെ നല്ലത് എന്താണ്? 2017 ഈ ഒരു ഇതിനാസ്പദമായ സംഭവം അരങ്ങേറുന്നത്. കോഴിക്കോട്ടെ മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന ഒരു ചടങ്ങിൽ അന്നത്തെ ധനമന്ത്രിക്ക് ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി ഹസ്തദാനം നൽകുകയും അത് ശരിയത്തിന് വിരുദ്ധമാണ് എന്ന നിലക്ക് നൗഷാദ് അഹസനി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ, ഒരു വ്യക്തി, അയാൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ പ്രചരണവും മറ്റും നടത്തുകയാണ്. ഇതിനെതിരെ ആ പെൺകുട്ടി കോടതിയിൽ കേസ് അല്ലെങ്കിൽ കേസ് നൽകുന്നു. ആ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുന്നതും. ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ, വിധികൾ നമ്മൾ കാണുകയാണ്. അത് ഇപ്രകാരം വായിക്കാം: രാജ്യത്ത് ഭരണഘടനയാണ് വലുത്, മതവിശ്വാസം ഭരണഘടനയ്ക്ക് മുകളിലല്ല തുടങ്ങിയ പരാമർശങ്ങൾ ആ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇവിടെ ഹമീദ് മാഷ്, നമുക്ക് ഈ ഒരു ഹൈക്കോടതി വിധിയെ അല്ലെങ്കിൽ ഈ ഒരു നിരീക്ഷണങ്ങളെ ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടതെന്നാണ്? ഭരണഘടനയുടെയും ഭരണഘടനാ മൂല്യങ്ങളുടെയൊക്കെ ഒരു പ്രാധാന്യം എന്നത്തേക്കാളും നമുക്ക് ബോധ്യതയുള്ള ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിക്കണം എന്ന് കോടതി പറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട്, വ്യക്തിയും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു കേസല്ല ഇത്. ഇപ്പം നമുക്ക് നേരത്തെ ആ നാഷണൽ ആന്തം ചൊല്ലണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ എന്താണ് വളരെ പ്രബലമായിട്ടുള്ളൊരു വിധി ഉണ്ടായിട്ടുണ്ട്. പി ഷെഫിൻ ജഹാൻ അവരുടെ കേസിലതൊക്കെ അതൊക്കെ ഭരണഘടനയുടെ ചില അനുച്ഛേദങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കോടതിയുടെ വിധികളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ കോടതി വിധികളെല്ലാം തന്നെ വ്യക്തികളുടെ ഈ ഭരണഘടന നൽകുന്ന, അവർക്ക് നൽകുന്ന റൈറ്റുകൾ അതിനെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ഈ കോടതി വിധിയിലൊരു പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത് ഒരു മതത്തെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ മതത്തിലെ ആശയങ്ങൾ. അപ്പോൾ ഇവിടെ അതും നമ്മളെന്താണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഒരിക്കലും ഇസ്ലാം എന്തായാലും നിയമത്തിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് പ്രത്യേകിച്ച് ഈ വിധിയോട് അഭിപ്രായ വ്യത്യാസം ഇല്ല. പക്ഷെ നമ്മളതിനകത്ത് ഒരു ചെറുതായി ഭയപ്പെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ ഇതൊരു ഇരുതല മൂർച്ചയുള്ള ഒരു വാളായി വേണമെങ്കിൽ ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, അതായത് ഇത് ഉയർന്നു വന്ന കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ്. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെക്കുറിച്ച് ഈ പ്രഭാഷകൻ പറയുന്ന വീഡിയോ അത് വാട്സപ്പിൽ പ്രചരിപ്പിക്കപ്പെടുകയും അത് തനിക്ക് മാനഹാനി വരുത്തുന്നു അല്ലെങ്കിൽ അത് അറിയിപ്പത്തിലാണ് എന്ത് ഈ കേസുമായിട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും അത് കോടതിയിൽ കേസെത്തുമ്പോൾ ആ ഒരു വസ്തുത നിരീക്ഷിക്കപ്പെടും. ഇദ്ദേഹം ഈ കേസ് സ്ക്വാഷ് ചെയ്യുന്നതിന്, അത് റദ്ദ് ചെയ്യുന്നതിന് കോടതിയെ സമീപിക്കുന്നു. ഈ സമയത്ത് ആണ് കോടതി ഈ നിരീക്ഷണം നടത്തുന്നത്. അതെന്താണ് പിന്നെ ഇത് പറ്റില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് ഇതിനും പക്ഷെ അവിടെ കുറച്ചുകൂടെ എന്ത് ചെയ്തു, കോടതി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസ് റദ്ദു ചെയ്യണം എന്ന് ഈ പണ്ഡിതൻ അല്ലെങ്കിൽ എന്താണ് ഈ വ്യക്തി പോയതെന്ന് നമുക്ക് എന്തില്ല, വ്യക്തതയില്ല. പക്ഷെങ്കിൽ പോലും അവിടെ നമ്മൾ ഭയപ്പെടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ഒരു ഒരു മതം എന്ന് പറയുമ്പോൾ ആ മതത്തിൽ മതം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസി പാലിക്കേണ്ട അല്ലെങ്കിൽ ആ വിശ്വാസി ജീവിതത്തിൽ അനുധാവനം ചെയ്യേണ്ട വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ മതരംഗത്ത് നിൽക്കുന്നവരെയാണ് എന്ത് ചെയ്യുക, പറയുക. അപ്പോൾ ഇവിടെ പിന്നെ സ്വാഭാവികമായിട്ടും കൈ കൊടുത്ത വിഷയമാണ്. അപ്പോൾ കൈ കൊടുക്കുക എന്നുള്ളത് ഒരു അന്യപുരുഷന്
തൻ്റെ അത് ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹ്റമല്ലാത്ത ഒരു വ്യക്തിക്ക് അങ്ങനെ കൈ കൊടുക്കുന്നത് ഇസ്ലാമിക വിധിപ്രകാരം അതിൻ്റെ ഒരു പിന്നെ മാനദണ്ഡം അനുസരിച്ച് കൊണ്ട് ശരിയല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അത് ഇദ്ദേഹം അത് ഒരു പ്രത്യേകമായി വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടാണോ പറഞ്ഞത് അതോ പൊതുവായ നിലക്കാണോ പറഞ്ഞതെന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ്. പൊതുവായ നിലയ്ക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്ന് വന്നാൽ നമുക്ക് ആർക്കും തന്നെ നമ്മളുടെ മതപരമായിട്ടുള്ള ആശയങ്ങൾ പറയാൻ പറ്റാതെ വരും. എന്നാലൊരു പ്രത്യേക വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് ആ വ്യക്തി കാഫിറായി അല്ലെങ്കിൽ ഇസ്ലാമിനെ പുറത്തുപോയി ശരിയത്ത് വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞാലത് ആ വ്യക്തിയെ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ചും ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ വ്യാപകമാകും, അവരുടെ ഭാവിയൊക്കെ ബാധിക്കാമെന്നുണ്ട്. പക്ഷെ ഇവിടെ രണ്ടാമതൊരു വിഷയം വെച്ചാൽ ഈ കോടതി ഇതിൽ നമുക്ക് കാണിച്ചാൽ ഖുർആൻ ഈ വിഷയത്തിൽ വ്യക്തിപരമായൊരു ചോയ്സ് നൽകുന്നുണ്ട് എന്ന രൂപത്തിലാണ് ചില വാർത്തകളിൽ അത് പ്രത്യക്ഷപ്പെട്ടത്. അതായത് ഇപ്പോൾ കൈ കൊടുക്കാമോ വേണ്ടേ എന്നുള്ളതിനകത്ത് അങ്ങനൊരു ചോയ്സ് വ്യക്തിക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്താ വെച്ചാൽ കോടതി പിന്നെ ഖുർആനിൻ്റെ ഒരാശയത്തെ വ്യാഖ്യാനിക്കുന്നതിന് തുല്യമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഷെയ്ഖാൻ്റെ വിഷയമൊന്നും ഇപ്പോൾ എന്തിലില്ല, ഖുർആനിൽ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പിന്നെ വ്യാഖ്യാനം അതിൽ വരിക എന്നുള്ളത് ഇത് കോടതി അങ്ങനെ പറഞ്ഞു എന്നൊന്നും വ്യക്തമല്ല. കാരണം വാർത്തകളിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സംബന്ധിച്ചോളം വെച്ചാൽ ഇതൊരു മതപരമായിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ മതപ്രബോധന രംഗത്ത് നിൽക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായും ആ മതത്തിൻ്റെ മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഓരോ വ്യക്തിയും മതത്തെ തൻ്റേതായ രീതിയിൽ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോയാൽ ഇതിനേക്കാൾ വലിയ അപകടങ്ങളുണ്ടാകും. അപ്പോൾ നമുക്കെന്നെ അറിയാം, അപ്പോൾ ഇവിടെ ഹിന്ദുമതവും ഹിന്ദുത്വവും രണ്ടാണ് എന്നാണ് പറയാറുള്ളത്. ഒരു സനാതന മറ്റേ ഹിന്ദുമതത്തിൻ്റെ ആശയങ്ങളെ അല്ല ഇവിടെയുള്ള ഹിന്ദുത്വം ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ് അതിൽ തന്നെയുള്ള പിന്നെ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അതൊരു ദുർവ്യാഖ്യാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. സമാനമായ ദുർവ്യാഖ്യാനങ്ങൾ പലപ്പോഴും മതങ്ങളിലൊക്കെ നടക്കും. അപ്പോൾ പ്രമാണബദ്ധിതമായി തീരുമാനിക്കേണ്ട വിഷയങ്ങളെ കോടതി എന്ത് ചെയ്യാൻ പാടില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് അവിടെ ഒരു ആ ഒരു ബൗണ്ടറി എന്തായാലും വ്യക്തമായിട്ട് നിലനിൽക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അഷ്റഫ് ഖാ, ഇവിടെ ഇത്തരം മതപരമായ കാര്യങ്ങളെ നിയമ വ്യവഹാരത്തിൻ്റെ കെട്ടിക്കുടുക്കുകളിലേക്ക് അല്ലെങ്കിൽ കോടതി കയറ്റുന്ന ഒരു പ്രവണത, അത് സത്യത്തിൽ സമുദായത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യൂല. അത് വളരെ കരുതലോടുകൂടി മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കോടതി വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അത് ഈ കേസ് കൊടുത്ത പെൺകുട്ടിയാണെങ്കിലും ശരി, അത് സ്കോഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയ പിന്നെ ഈ പ്രബോധകനാണ് പിന്നെ പ്രഭാഷകനാണെങ്കിലും ശരി, എപ്പോഴും ഇത്തരം കാര്യങ്ങൾ വേഗം കോടതിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ഇതിലൊക്കെ വേഗം ഒരു തീരുമാനം കിട്ടും എന്നൊരു ധാരണ നമ്മൾ അതിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ കോടതികളിൽ ഇപ്പോൾ ഈ അടുത്ത് ബാബരി മസ്ജിദിൻ്റെ വിധി മുതൽ നമ്മൾ എടുത്താൽ അതിൻ്റെ ബാക്കിക്ക് ഒരുപാട് പോകാം. നമ്മൾ അടുത്ത കാലത്ത് ചർച്ച ചെയ്ത വിഷയം എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഹിജാബുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിധികൾ, മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത വിധികളിലൊക്കെ എടുത്തു നോക്കിയാൽ പലതും നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള പിന്നെ വിധികളാണ് എന്ത് ചെയ്യുന്നത് കോടതിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഒരു ഇഷ്യൂ കോടതിയിൽ വന്നൊരു വിധിയാകുന്നതോടുകൂടി ആ പ്രശ്നമില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും വ്യക്തികളിലേക്കും ഒക്കെ എന്ത് ചെയ്യാണ്, അത് രാജ്യത്തെ വിധിയായിട്ട് വരികയാണ്. അപ്പോൾ ആ വിധികളൊക്കെ നമുക്ക് നെഗറ്റീവായ കുറേ വിധികളെ വിളിച്ചു വരുത്തുന്ന ഒരു പണി എന്നുള്ള സംഗതി ഒരു ശരിയായ സമീപനമല്ല. ഇവർ രണ്ടുപേരും ഇത് കോടതിയിലെത്തിയ സാഹചര്യത്തെ പൂർണ്ണമായി നമുക്ക് ഈ പത്രങ്ങളിൽ വായിക്കുന്ന കാര്യങ്ങളെ അറിയുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ അവരെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് അറിയണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ എനിക്കൊന്ന് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇതിലിപ്പോൾ ഈ പിന്നെ അമിത മാഷ് പറഞ്ഞാൽ ഈ ഹസ്തദാനവുമായി ബന്ധപ്പെട്ട് മതപരമായ കാര്യങ്ങളൊക്കെ, അതിലിപ്പോൾ വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ തത്വം ഉണ്ട്. അതായത് നമുക്ക് പിന്നെ ഖുർആനിൽ ഇല്ലാന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ഹസ്ത കൈ കൊടുക്കുക എന്നുള്ള വിഷയം അത് ഹദീസിലാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇന്നി ലാ ഉസാഫിഹു അന്നിസാ എന്നാണ്. തീർച്ചയായും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുകളിൽ കാണാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പൊതുവെ ഖുർആനെ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ തത്വങ്ങളും അറിയാത്ത ഒരാൾ, ഓ ഒരു സ്ത്രീയെ
തൊട്ടു പോകുമ്പോഴേക്കും എന്തോ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുമോ, എന്തൊരു മതമാണിത് എന്നൊക്കെ ഒരു പക്ഷേ ചില ആളുകൾ ഈ സന്ദർഭം വരുമ്പോൾ ഇത്തരം കോടതി വിധികളൊക്കെ വായിക്കുമ്പോൾ ഒരു ഒരു തമാശയായിട്ടൊക്കെ കാണും. ഒരു ഒരു പിന്നെ പെൺകുട്ടിനെ ഒരാൾ തൊട്ടു അല്ലെങ്കിൽ കൈ കൊടുത്തു എന്നതൊക്കെ അത്ര വലിയ ഇഷ്യൂ ആക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഇവിടെ അത്തരം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇസ്ലാം ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ ആശയങ്ങൾ കാണുന്നുണ്ട്. അതായത് സ്ത്രീയും പുരുഷനും എങ്ങനെ ഇടപഴകാം, ഏതുവരെ അവർക്ക് പോകാം എന്നതിന് കൃത്യമായ മാർഗരേഖകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് ചില വരകൾ വരച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു സ്ത്രീ അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല എന്നുള്ളത് വേറെ ഒരു പിന്നെ പ്രമാണമാണ്. അങ്ങനെ ഒറ്റക്കായാൽ അവിടെ മൂന്നാമനായി ഷെയ്ത്താൻ ഉണ്ടാവും, അവിടെ മോശമായ കാര്യങ്ങളെ നടക്കുള്ളൂ. അപ്പോൾ ഇതിനെ ഒരുപാട് കാലം ഒരുപാട് കളിയാക്കി. പക്ഷേ ഇപ്പോൾ അടുത്ത ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ആ സിനിമാ നടിമാരെന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ഇനി ഇവരുടെ റൂമിലേക്ക് നടന്മാരുടെ റൂമിലേക്കും പ്രൊഡ്യൂസർമാരുടെ റൂമിലേക്കും പോകുമ്പോൾ മൂന്നാമത്തെ ഒരാളും കൂടി വേണം, എന്നെങ്കിലേ സുരക്ഷിതത്വം കിട്ടുള്ളൂ, അത് നിയമമാക്കണം എന്ന് പറയാണ്. അപ്പോൾ അവരനുഭവിച്ചപ്പോൾ അത് പറഞ്ഞു, അപ്പോൾ ആർക്കും പ്രശ്നമല്ല. എന്നാൽ അത് ഇസ്ലാമിൻ്റെ പക്ഷത്തു നിന്ന് ആ തത്വം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഞാൻ അത് എക്സാമ്പിൾ പറയാൻ കാരണം, ഇതേപോലെ തന്നെ ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ സ്പർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം. ഏതുവരെ പറഞ്ഞു എന്ന് വെച്ചാൽ, ആ സ്പർശിക്കുന്നത് ഇരുമ്പ് കൊണ്ട് ഇരുമ്പിൻ്റെ ആണി കൊണ്ട് നമ്മുടെ നെറ്റിയിൽ അടിച്ചു കയറ്റുന്നതിലേറെ അതാണ് നിങ്ങൾക്ക് അടിച്ചു കയറ്റുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഏതിലേറെ ഒരു സ്ത്രീ പുരുഷനും തമ്മിൽ ടച്ച് ചെയ്യുന്നത് അത്രയും ഗൗരവതരമാണ്. കാരണം എന്താ വെച്ചാൽ, ഇതിനൊരു വര എന്തായാലും വരക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇനി ടച്ച് ചെയ്യാന്ന് വെച്ചു വിചാരിക്കുക, എത്രത്തോളം ടച്ച് ചെയ്യാം, എവിടെയൊക്കെ ടച്ച് ചെയ്യാം, എപ്പോഴൊക്കെ ടച്ച് ചെയ്യാം, ആർക്കൊക്കെ ടച്ച് ചെയ്യാം. അപ്പോൾ അതിന് ഒരു മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതും കൂടിയും കുറച്ച് റിലാക്സ് ആക്കി കൊടുത്താൽ പിന്നെ നമ്മൾ പറയേണ്ടി വരും, കാലിൻ്റെ ഇവിടെ തൊള്ളം പാടില്ല, അവിടെ തൊള്ളം, ഇങ്ങനെ. അപ്പം നിയമം എന്തായാലും ഒരു വര വരക്കേണ്ടി വരും. ആ വര കുറേ അപകടം ഉണ്ടായിട്ട് കുറേ പ്രശ്നം ഉണ്ടായിട്ട് വരക്കണേറെ നല്ലത് എന്താണ്, അത് കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞത് എന്താ വെച്ചാൽ, വിവാഹം കഴിച്ച ആളുകൾക്ക് മാത്രമേ തമ്മിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്പർശിക്കാൻ പാടുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ വണ്ടിയിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടച്ച് ചെയ്ത് പോകണ്ടാവും, അത് ഇതിന് പെടുന്ന കാര്യമല്ല. ബോധപൂർവ്വം ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അത് ഒരുപാട് മതവിശ്വാസത്തിൻ്റെ ആചാരപ്രകാരം രണ്ടാൾ തമ്മിൽ കണ്ടാൽ കെട്ടിപ്പിടിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇങ്ങനെ നമസ്കാരം എന്ന് പറയുന്ന ആൾക്കാർ. ഈ നമസ്കാരത്തിൻ്റെ പിന്നിൽ തന്നെ ഐതിഹ്യങ്ങൾ അതിൻ്റെ തത്വം പറയണത് എന്താ വെച്ചാൽ, ഈ ജാതി വ്യവസ്ഥ നിലനിന്നതുകൊണ്ട് പരസ്പരം ടച്ച് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഈ ജാതി വ്യവസ്ഥൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം എന്നാൽ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ശരിക്കും അവിടെ ഒരു വിഷയമുണ്ട്. ശരിക്കും ഇസ്ലാമിൽ ഈ പിന്നെ കൈ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പുരുഷന്മാരും പുരുഷന്മാരും തമ്മിലും സ്ത്രീകൾ സ്ത്രീകളും തമ്മിലൊക്കെ ആണെങ്കിൽ കൈ കൊടുത്താൽ സംസാരം കഴിയുന്നത് വരെ വിടാതിരിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൈ കൊടുക്കുന്നതിൻ്റെ എതിരാണ് ഇസ്ലാം എന്നുള്ളത് എനിക്ക് കാണേണ്ടതില്ല. സ്ത്രീകളോടുള്ള വിഷയത്തിൽ ഇതാണ് അതിൻ്റെ ഒരു മർമ്മം. പറഞ്ഞതിൻ്റെ ചുരുക്കത്രയേ ഉള്ളൂ, നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നം ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാലും അത് വിമർശിക്കുന്നതിലും ഒരു മാന്യത വേണം. ആ വിമർശനം ഇപ്പോൾ ആ കുട്ടിക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ പദാവലികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആ കുട്ടിക്ക് ഹേർട്ട് ചെയ്തുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ തിരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രബോധകന്മാരെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത്തരം കുട്ടികൾ, ഇതൊരു മുസ്ലിം പെൺകുട്ടിയാണല്ലോ, അവരും ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതൊക്കെ വേഗം കോടതിക്ക് എത്തിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് അവരും വിചാരിക്കേണ്ടതുണ്ട്. അപ്പോൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളും വിഷയങ്ങളും പിന്നെ നമ്മൾ മുസ്ലിം സംഘടനകൾ തമ്മിലോ മുസ്ലിം വ്യക്തികൾ തമ്മിലോ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വേഗം കോടതി കൊണ്ടുപോയി തീർക്കുക എന്ന് വിചാരിക്കേണ്ടതില്ല. അത് നിവൃത്തിയില്ലെങ്കിൽ മാത്രം ആശ്രയിക്കേണ്ട ഒരിടമാണ്. കാലഘട്ടം അങ്ങനെയാണ്.